മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ തുടരുമ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ് ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ ലഭിക്കുകയും ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറഞ്ഞതുമായ ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഡിഗോ പെയിൻറ്റ് ലിമിറ്റഡ് പെയിൻറ്റ് സെഗ്മെൻറ്റിലെ സ്മാൾ ക്യാപ് സ്റ്റോക്കായ ഇൻഡിഗോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഉയർന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻഡിഗോ പെയിൻറ്റ് ഒരു സമയത്ത് നൂറിന് മുകളിൽ വാല്യൂഷൻ ഉണ്ടായിരുന്ന കമ്പനിയാണ് ഏണിംഗ്സ് കുറയുന്നതനുസരിച്ച് കമ്പനിയുടെ വാല്യൂഷൻ കറക്റ്റ് ആവുകയും ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് ബ്രജർ പെയിൻറ്റ് തുടങ്ങിയ ലീഡിംഗ് സ്റ്റോക്കുകളെക്കാളും ചീപ്പ് വാല്യൂഷനിൽ ഇൻഡിഗോ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് ലഭിക്കുകയും ചെയ്യുന്നു കമ്പനി പ്രധാനമായും എമൽഷൻ ഇനാമൽസ് വുഡ് കോട്ടിംഗ് പ്രൈമർ ഡിസ്റ്റംബർ സിമെൻറ്റ് പെയിൻസ് പുട്ടീസ് എന്നീ പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിലെത്തിക്കുന്നത് റീസെൻ്റ്ലി കൺസ്ട്രക്ഷൻ കെമിക്കൽ സെക്ടറിലെ ആപ്പിൾ കെമി ആപ്പിൾ കെമി എന്ന കമ്പനിയുടെ അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഇൻഡിഗോ പെയിൻറ്റ് അക്യൂർ ചെയ്യുകയും കൺസ്ട്രക്ഷൻ കെമിക്കൽ സെക്ടർ വാട്ടർ പ്രൂഫിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിലേക്ക് ഇൻഡിഗോ പെയിൻറ് അതിൻ്റെ പ്രൊഡക്റ്റുകൾ എത്തിക്കുകയും ചെയ്തു കമ്പനിക്ക് അഞ്ച് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം കിലോ ലിറ്റർ പെർ ആനം ശേഷിയുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഇൻഡിഗോ പെയിൻറ്റിനുള്ളത് കമ്പനിയുടെ ആർഒ ഇ പതിനേഴ് പോയിൻറ്റ് ആറ് ശതമാനം ആർഒസി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ലീഡിംഗ് പെയിൻറ് സെക്ടറിലെ പെയിൻറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഡിഗോ പെയിൻറ് എന്ന സ്റ്റോക്ക് റീസണബിൾ വാല്യൂഷനിൽ ഇപ്പോൾ ലഭിക്കുന്നു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇരുപത് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തെട്ട് ശതമാനം ആർ ഒ ഇ പതിനേഴ് ശതമാനത്തിനെടുത്തു പ്രൊമോട്ടേഴ്സിന് അൻപത്തി നാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് എട്ട് പോയിന്റ് ഏഴിൽ നിന്നും ഏഴ് പോയിന്റ് ഏഴിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഡി ഐസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നേ പോയിന്റ് ഏഴിൽ നിന്നും ഒന്നേ പോയിന്റ് ഒൻപതിലേക്ക് ഉയരുകയും പബ്ലിക്കിന് മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു മാർക്കറ്റിൽ ആയതിനു ശേഷം സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോയത് മൂവായിരം രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്ക് ഇപ്പോൾ അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് ഒരു സമയത്ത് സ്റ്റോക്ക് ആയിരം രൂപ വരെ ഇടിയുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ റിക്കവറി വന്ന് ആയിരത്തി അറുനൂറ് വരെ സ്റ്റോക്ക് ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ് ഒരു പ്രധാന ആയി മാറുകയും സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇൻഡിഗോ പെയിൻ്റ് എന്ന സ്റ്റോക്കിനെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ അക്കോമിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ് പെയിൻറ് സെഗ്മെൻറ്റിലെ തന്നെ ലീഡിംഗ് സ്റ്റോക്കായ ഏഷ്യൻ പെയിൻറ്റും ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഫിഫ്റ്റി ടു വീക്കിലോ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്റ്റോക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തിനടുത്ത് ട്രേഡ് ചെയ്യുന്നു കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തൊന്ന് പോയിന്റ് രണ്ട് ഏഴ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു ശതമാനത്തിലേറെ ഡിവിഡൻഡ് ഈൽഡ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വൺ റിസൾട്ട് ഡേറ്റ് കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തു ജൂലൈ പതിന ജൂലൈ പതിനേഴാം തീയതിയാണ് ഏഷ്യൻ പെയിൻ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നത് ഏഷ്യൻ പെയിൻറ്റ് ലോ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടി ലോ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കിനെ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർക്ക് ഏഷ്യൻ പെയിൻറ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം ഏഷ്യൻ പെയിൻറ്റിൻ്റെ സ്ട്രെങ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും മൂവായിരത്തി അഞ്ഞൂറിനും ഇടയിൽ സ്റ്റോക്ക് കഴിഞ്ഞ് മൂന്ന് വർഷമായി കൺസോൾഡേറ്റ് ചെയ്യുന്നു ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തിനോ അല്ലെങ്കിൽ സ്റ്റോക്ക് കറക്റ്റായി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തുമ്പോഴോ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മൂവായിരത്തി ഇരുന്നൂറ്റൻപത് മൂവായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ് മൂന്നാമത്തേത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട കാമ ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് എസ് ആർ എഫ് എന്ന കമ്പനിയുടെ അൻപത് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് കാമ ഹോൾഡിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ പാസ്റ്റ് പ്രൈസ് ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കമ ഹോൾഡിംഗ് എന്ന കമ്പനി നടത്തിയത് അതേസമയം കൃത്യമായ ഇടവേളകളിൽ സപ്പോർട്ട് റേഞ്ചിൽ വന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് പൊസിഷൻ എടുക്കാനുള്ള അവസരവും സ്റ്റോക്ക് നൽകുന്നുണ്ട് എണ്ണായിരം കോടി രൂപയുടെ മാർക്കറ്റ് ഉള്ള കമ്പനിയുടെ വാലുവേഷൻ ഒൻപത് പോയിന്റ് ഒന്നേ അഞ്ച് ഡിവിഡൻ ഡീൽഡ് ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഫിഫ്റ്റി ടു വീക്കായി മൂവായിരത്തി അഞ്ഞൂറ് ഫിഫ്റ്റി ടു വീക്കിലോ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊൻപത് കമ ഹോൾഡിംഗ് എന്ന കമ്പനി ടെക്നിക്കൽ ടെക്സ്റ്റൈൽ കെമിക്കൽ പാക്കേജിംഗ് ഫിലിം പോളിമർ എന്നീ സെഗ്മെൻറ്റുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റ് പരിശോധിച്ചാൽ ടെക്നിക്കൽ ടെക്സ്റ്റൈലിൽ നിന്നും എട്ട് ശതമാനവും കെമിക്കൽ ആൻഡ് പോളിമറിൽ നിന്നും അറുപത്തൊമ്പത് ശതമാനവും പാക്കേജിംഗ് ഫിലിമിൽ നിന്നും പതിനേഴ് ശതമാനവും അതർ സെഗ്മെൻറിൽ നിന്നും ആറ് ശതമാനവും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എസ് ആർ എഫിൻ്റെ അൻപത് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാമ ഹോൾഡിംഗ് അതുകൊണ്ട് എസ് ആർ എഫിൻ്റെ റവന്യൂവിന് പ്രൊപ്പോഷണലായി അല്ലെങ്കിൽ എസ് ആർ എഫിൻ്റെ പെർഫോമൻസിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും സ്റ്റോക്ക് പലപ്പോഴും പെർഫോം ചെയ്യുക കെമിക്കൽ സെക്ടറിലെ കമ്പനികൾ ഇപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് കാമ ഹോൾഡിംഗ് എന്ന സ്റ്റോക്കും അണ്ടർ പെർഫോം ചെയ്യുന്നത് കൂടാതെ കാമ ഹോൾഡിങ്ങിന് റിയൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ കാമ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗ്സ് ശ്രീ എജ്യൂ കെയർ തുടങ്ങിയ രണ്ട് സബ്സിഡറികൾ കൂടിയുണ്ട് കമ്പനിയുടെ ആർ ഒ ഇ പതിനാല് ശതമാനം ആർ ഒ സി ഇ പതിമൂന്ന് ശതമാനത്തിനടുത്ത് ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാൽ ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർച്ച് ക്വാർട്ടറിൽ സെയിൽസ് മൂവായിരം കോടിയിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുകയും നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടിയിൽ നിന്നും അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് പതിനേഴ് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് പതിമൂന്ന് ശതമാനം ആറോയി ഇരുപത് ശതമാനത്തിനടുത്ത് കമ ഹോൾഡിംഗ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് എഴുപത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഈ കമ്പനിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ പ്രാധാന്യമില്ല പബ്ലിക്കിന് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ആറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് കമ ഹോൾഡിങ്ങിൻ്റെ ചാർട്ട് പരിശോധിച്ചാൽ അതായത് വീക്ക്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായ ഇടവേളകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയും അതിനുശേഷം ബ്രേക്ക് ഔട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉയർന്നു അതിനുശേഷം അടുത്ത സ്ട്രോങ് സപ്പോർട്ടായ രണ്ടായിരം എന്ന റേഞ്ചിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്തു രണ്ടായിരത്തിൽ നിന്നും സ്റ്റോക്ക് വീണ്ടും മൂവായിരത്തിലേക്ക് ഉയരുകയും രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നെക്സ്റ്റ് സപ്പോർട്ടിനെ റീടെസ്റ്റ് ചെയ്യുകയും കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും സ്റ്റോക്ക് മൂവായിരത്തി അഞ്ഞൂറിലേക്ക് ഉയരുകയും പിന്നീട് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് റിസ്ക് ഇൻവെസ്റ്റേഴ്സിന് കാമ ഹോൾഡ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്